ഞങ്ങൾ ലാലിൻ്റെ കൂടെയാണ്. ഇവിടെ ഒരു ലാലിൻ്റെ വീടിനടുത്ത് തന്നെ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും കാണാം എങ്ങനെയാണ് ലാലിൻ്റെ ഓപ്പറേഷൻ നോക്കാം. എലീന എന്താണ് കേറിച്ചാജിനെ എലീന എന്താണെന്ന്. ഇത് വിഷമില്ല, പക്ഷെ കടിച്ച് നല്ല വേദന ഉണ്ടാവും. മലയാളം ചേരയുടെ അതേ വർഗം തന്നെയാണ്, പക്ഷെ മറ്റൊരു പ്രത്യേക ഈടിങ് ഉണ്ടാവും. പക്ഷെ ഇത് ഇതിനെ വയറ്റിന് കൊള്ളാത്ത അല്ലെങ്കിൽ അതിന് കഴിക്കാൻ പറ്റാത്ത വലിയ ഏരിയയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു അസ്വസ്ഥതകളൊന്നും പുള്ളി പോകാതെ അങ്ങനെ കിടന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ വയറ്റിലുള്ള സാധനം അങ്ങനെ കിടന്നിട്ട് നമ്മൾ ശല്യപ്പെടുത്തേണ്ട. നമ്മൾ തിരിച്ചവിടെയെങ്കിൽ റിലീസ് ചെയ്ത സമയത്ത് അതൊന്ന് പൊക്കോളും. എന്തായാലും പുള്ളി ഇത് ഒമറ്റ് ചെയ്ത് കളയും. നമ്മളതിനെ ശല്യപ്പെടുത്തിയതുകൊണ്ട് ഒമറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നെയ്യാറ്റിങ്കര പാലിയോട് എടുത്ത് അല്ലേ? പാലിയോട്, പാലിയോട് എടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അപ്പോൾ പിന്നെ ഇവിടെ നിന്നൊരു കോൾ വന്നതിനനുസരിച്ച് ഞങ്ങൾ വന്നത്. അപ്പോൾ സംഭവം നോൺ വെനമസ് ആണ്. ഇത് കാട്ടുപാമ്പ് അല്ലേ? എന്തോ ഒരു സാധനത്തിന് വിഴുങ്ങിയിട്ടുണ്ട്. ഹൈ, മലയാള എക്സ്പ്രസ്സിൽ നിന്നൊരു പുതിയ അതിഥിയുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. ഒരു അതിഥിയല്ല, അപ്പം ഇവിടെ രണ്ടതിഥിയുണ്ട്. ലാലുവാണ്, ലാലു നെയ്യാറ്റിങ്കര സ്വദേശിയാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബാവയെ പോലെ, സുരേഷ് ബാവ സുരേഷിനെ പോലെ തന്നെ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ലാലു. അപ്പോൾ ലാലിനെ കാണാൻ വേണ്ടി ഞങ്ങളിന്ന് നെയ്യാറ്റിങ്കര അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെ ചോദിച്ചറിയാം. ഓക്കെ, തിരിച്ചറിഞ്ഞു ഈ കഞ്ഞിന് കഴിവുണ്ടെന്ന്? അല്ല, ഞാനൊരു 10-12 വയസ്സിനുള്ള പാമ്പിനെ പിടിക്കും. പാമ്പിനല്ല, ചേരയൊക്കെയാണ് അന്ന് പിടിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ ജീവിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. പാമ്പിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് നമുക്കതിനെ സംരക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹം തുടങ്ങിയ സമയം മുതൽ പാമ്പിനെ പിടിച്ച് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടൊക്കെ വിടുമായിരുന്നു. പിന്നെ അത് മാറി ജോലി കിട്ടിയതും ആ ഒരു മേഖലയെ അനുബന്ധിച്ചാണ് ആദ്യം ജോലി കിട്ടിയത്. ആദ്യം അയർവേദ കോളേജിലായിരുന്നു. അവിടെ ഞാൻ 4 വർഷത്തോളം അവിടെ സേവനം അനുഷ്ഠിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഫോറസ്റ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ ഫോറസ്റ്റിന് 2 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. ഇപ്പോൾ ഒരു മാസമായിട്ട് പുറത്താണ്. ഇതുവരെ എത്ര പാമ്പ് പിടിച്ചത്? ഞാൻ 5000-ത്തോളം മൂർഖം പിടിച്ചിട്ടുണ്ട്. 5000-ത്തോളം മൂർഖം, 2 കിങ്കോബ്ര. കിങ്കോബ്ര ഒന്ന് മൂഴിയാറ്, പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാറ്. അത് തൊട്ടടുത്ത് അതിനടുത്ത് വഴുക്കുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നിന്ന് 2 എണ്ണം. അങ്ങനെ 2 കിങ്ങേ ഞാൻ പിടിച്ചിട്ടുള്ളൂ. ഇതുവരെ എത്ര കടി കിട്ടിയിട്ടുണ്ട്? കടി ഇഷ്ടമാതിരി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്രിട്ടിക്കലായ കടി എന്ന് പറഞ്ഞാൽ 3 കടിയാണ്. ഒന്നെൻ്റെ വലത് കയ്യിൽ ഇവരുള്ള ഒന്ന്, ഒന്ന് നമ്മുടെ ഇടത് കയ്യിൽ ഇവിടെ വരണം, പിന്നെ തള്ള വിരലിൻ്റെ ഇവിടെ. അങ്ങനെ 3 കടി എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നല്ല കടി, ഞാൻ ആശുപത്രി കിടന്ന കടി 3 കടിയേ ഉള്ളൂ. ബാബ സുരേഷ് പിന്നെ ലാലിൻ്റെ സീനിയർ അല്ലേ? എൻ്റെ നല്ല സുഹൃത്താണ്. എൻ്റെ സീനിയർ എല്ലാവരും പറയാം എൻ്റെ ആശാനെന്നൊക്കെ പറയാം, പക്ഷേ എൻ്റെ ആശാനല്ല, എൻ്റെ നല്ല സുഹൃത്താണ് പുള്ളി. ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു, നമ്മുടെ ഒരു എന്താ അപ്രൻറ്റീസ് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിലാണ് എന്നെ വിളിച്ചത്, ശ്രീകാര്യത്ത്. അപ്പോൾ ബാബച്ചാണ്ട് ഇവിടെ എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തുനിന്നൊരു ചേരേനെ പിടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ അടുക്കളയ്ക്കകത്ത് കിച്ചണത്തിൽ ചേര കയറി ഞാൻ അതിനെ പിടിച്ചു. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ അടുത്തൊരാളുണ്ട് പാമ്പിനെയൊക്കെ പിടിക്കുന്നൊരു പയ്യനുണ്ട്, പേര് സുരേഷ് എന്നാണെന്ന്. വാവ എന്നുള്ള പേരില്ല, ആ സുരേഷ് എന്നുള്ള ഒരാളാണ്. പുള്ളി ഇങ്ങനെ പണിക്ക് പോയി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിനെ കാണാനായിട്ട്. അപ്പോൾ പുള്ളിയുടെ അമ്മ പറഞ്ഞു ഇല്ല പണിക്ക് പോയൊക്കെയാണ് വൈകിട്ട് വരെ. അങ്ങനെ വൈകിട്ട് വരെ പുള്ളിനെ കാണാൻ വേണ്ടി ഇവിടെ ഇരുന്നു. അന്ന് തുടങ്ങിയ സുഹൃത്ത് ബന്ധം ഇന്നും ഒരു ഭംഗിയായിട്ട് ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആദ്യത്തെ കുളം. ഞാൻ ആദ്യത്തെ കുളം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ ആയുർവേദ കോളേജിൻ്റെ കീഴിൽ സ്നേക് പാർക്ക് ഉണ്ടെങ്കിലും അവിടെ കിങ്കോബ്ര ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ കാണാൻ വന്നൊരാൾ എങ്ങനെ എൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് പോയി പാമ്പിനെ കാണുമ്പോൾ വിളിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ ഇവരോട് തന്നെ വിളിച്ച് പത്തനംതിട്ടയിലാണ് ഞങ്ങളിങ്ങനെ മൂഴിയാറെന്ന് വിളിക്കുകയാണ്. ഞങ്ങളുടെ അത് വളരെ സേഫായിട്ട് ബാത്റൂമിനകത്ത് കയറിയ പാമ്പാണ്, അതിനകത്ത് ഞങ്ങൾ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, അപ്പോൾ അവർ നിങ്ങൾ വന്നാൽ മതി. കാരണം അന്ന് വാവച്ചിട്ട് ഈ സ്ഥലം തിരുവനന്തപുരത്തില്ല, വേറെ എങ്ങാണ്ടാണ്. അപ്പോൾ ഞങ്ങൾ വാവയെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി വിളിക്കണ്ട. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ടില്ല, ലൈവായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞ് വരാൻ പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് കാറ് പിടിച്ച് അവിടെ ചെന്ന് ഒരു കാറിൻ്റെ 4400 രൂപ. അപ്പോൾ ഞാൻ ഫോറസ്റ്റ് കാര്യം വിളിച്ചറിയിച്ചു. അവിടെ ചെന്നു ഞാൻ അതിനപ്പോൾ തന്നെ പിടിച്ച് വേറെ ഒന്നും കാണിച്ച് പിടിച്ചു പാമ്പിനെ അവർക്ക് കൊടുത്തു. അവർ കുറച്ച് 4200 രൂപ കാറിന് തന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് പോകുന്നു. ഏറ്റവും അപകടകാരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും അപകടകാരിയായി തോന്നിയ ക്രൈറ്റ് ആണ്, കോമൺ ക്രൈ, നമ്മുടെ 8-അടി വീരൻ എന്ന് പറയുന്ന സാധനം. വലിയ ഡേഞ്ചർ ശംഖുവര. ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് നമ്മൾ സ്നേക്സ് എന്ന് പറയുന്നത് ക്രൈറ്റ് ആണ്. കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും. ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ പാമ്പുകളിലെ ഒരിക്കലും നമ്മൾ വിഷ പോയിസൺ എന്ന് പറയില്ല, ഇല്ല വേനോ എന്നാ പറയുന്നത്. ശരിക്കും പ്രോട്ടീൻ എന്നാ പറയുന്നത്. ഈ പ്രോട്ടീൻ ഒരു മുട്ടയുടെ വെള്ളക്കരിയും പ്രോട്ടീനാണ്. അത് നമ്മളെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്യാൻ മരിച്ചു. അതേ എഫക്റ്റ് ആണ് ഒരു പ്രോട്ടീൻ നമ്മളെ ബോഡിക്കകത്തേക്ക്, അതായത് രക്തത്തിലേക്ക് കളരുമ്പോണ്ടാകുന്നത്. ഓരോ പാമ്പിന്റെ പ്രോട്ടീനും ഓരോ തരത്തിലാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അണലി ഹീമോടോക്സിക് ആണ്, കോബ്ര വന്നിട്ട് ന്യൂറോടോക്സിക് ആണ്, ഇനി കടൽപ്പാമ്പിൻ്റെ വന്നിട്ട് മയോടോക്സിക് ആണ്. ഇപ്പോൾ ന്യൂറോടോക്സിക് നമ്മുടെ നാടികളുടെ പാരാലിസിസ്, ഇപ്പോൾ ഹീമോടോക്സിക് നമ്മുടെ രക്തധമനികളെ. വെനത്തിൻ്റെ ഇപ്പം നമ്മുടെ ക്രൈറ്റ്, അതായത് 8-അടി വീരനെ, മൂർഖനെ, കിങ്കോബ്ര, ഇത് 3 ന്യൂറോടോക്സിക് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ
നമ്മുടെ നാടിഞ്ഞരമ്പുകളുടെ പരാലിസിസ്, അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് അതിൻ്റെ വിഷമങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അണലി, സോറി, നമ്മുടെ മൂർഖൻ, എട്ടടി വീരൻ, കിങ്കോബ്ര, ഇത് മൂന്നും നമ്മുടെ നാടി ബാധിക്കും. ഈ ക്രൈറ്റ്, കോമൺ ക്രൈറ്റ്, ശംഖുവര. പിന്നെ അടുത്ത് വന്ന് നമ്മുടെ റിസൾട്ട്സ് വൈപ്പർ, അണലി എന്ന് പറയുന്നത് നമ്മുടെ ഹീമോടോക്സിക്, നമ്മുടെ രക്ത ബ്ലഡ് റിസൾട്ട്സിനാണ്. അതിന് നമ്മുടെ ബ്ലഡിൻ്റെ സെല്ലുകളെ വളരെ പെട്ടെന്ന് തന്നെ നിർജ്ജീവമാക്കിയിട്ട് അതെല്ലാം പൊട്ടി പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മൾ രോമകൂപങ്ങൾക്കൂടെ ബ്ലഡ് പുറത്തേക്ക് വരും. രക്ത അണലി എന്ന് നമ്മൾ പറയും, അത് റിസൾട്ട്സ് വൈപ്പർ. അണലി വർഗ്ഗ മണ്ഡലി എന്ന് പറഞ്ഞാൽ കിഡ്നിയെ പെട്ടെന്ന് ബാധിക്കും. അടുത്തത് മയോടോക്സിക് എന്ന് പറഞ്ഞാൽ കടൽപ്പാമ്പ് കടിച്ചാൽ മാത്രമേ ഈ മയോടോക്സിക്, അത് മസിൽസിൻ്റെ പരാലിസിസ്, കടിയേറ്റ ഭാഗത്ത് മസിൽസ് വളരെ പെട്ടെന്ന് ഡെഡായി പോകും, അതുകൊണ്ട് നമുക്ക് മരണം സംഭവിക്കാം. അങ്ങനെ ഇത് മൂന്ന് രീതിയിലാണ് ഡോക്ടർമാർ തരംതിരിച്ചിരുന്നത്. ഇപ്പോൾ ഹീമോടോക്സിക്, ന്യൂറോടോക്സിക്, മയോടോക്സിക് എന്ന മൂന്ന് കാറ്റഗറിയിൽ വിഷത്തെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാമ്പിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, വെനമസ്, നോൺ വെനമസ്, മൈൽഡ് വെനമസ്. ഇതാണ് ഈ പാമ്പിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. രാജവെമ്പാല നമ്മൾ കിങ് കോബ്ര പറയാൻ തന്നെ രാജാവ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് ഈ പാമ്പുകൾ രാജവെമ്പാല വെനത്തിൻ്റെ അളവിൻ്റെ പ്രശ്നമാണ്? അളവിൻ്റെ അല്ല, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് കിങ് കോബ്ര. ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും പറയും ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയും കിങ് കോബ്ര എന്ന് പറയും. പക്ഷേ അത് എൻ്റെ കണക്കിൽ അത് നമ്മുടെ ഒരു കാഴ്ചപ്പാട് തെറ്റാണത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് കിങ് കോബ്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ക്രൈറ്റാണ്, എട്ടടി വീരനാണ്. ഇപ്പം കിങ് കോബ്ര നമ്മൾ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു കുറച്ച് വിഷത്തിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു. പക്ഷേ ക്രൈറ്റിൻ്റെ വിഷത്തിൻ്റെ അളവ് വളരെ കുറവും വീര്യം കൂടുതലാണ്. കിങ്കോബ്രയെ സംബന്ധിച്ചാൽ വിഷത്തിൻ്റെ അളവ് കൂടുതലാണ്, പക്ഷേ വീര്യം വളരെ കുറവ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കയറുന്ന ഡബിൾ ഡോസേജാണ് നമ്മുടെ ദേഹത്ത് ഇഞ്ചക്ട് ചെയ്യുന്നത് കടിക്കുന്ന സമയത്ത്. ഒരു പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്വീകരിക്കുന്ന മുൻകരുതൽ എന്തൊക്കെയാണ്? മുൻകരുതലിൽ നമ്മളൊന്നും, നമ്മൾ എത്രയും പെട്ടെന്ന് ആ രോഗിയെ നമ്മൾ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക, അതേ ഉള്ളൂ ഏറ്റവും വലിയ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പണ്ട് കുറേ കേട്ടിട്ടുണ്ട് ഈ കല്ല് വെച്ച് വിഷത്തിനെടുക്കും, അങ്ങനെ കുറേ ആ വൈദ്യൻ്റെ സംഭവം, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ. കാരണം എൻ്റെ ഇവിടെ തൊട്ടടുത്തൊരു വൈദ്യശാല, രണ്ട് മൂന്ന് വൈദ്യശാലയുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാം, അവരോട് നല്ല മൊത്തത്തിൽ പറയാനുള്ളത്, ആയുർവേദം എന്ന് പറഞ്ഞാൽ ചികിത്സാ രീതിയിൽ സഡൻലി ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല. പാമ്പ് കടിക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സഡൻലി ഒരു ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലില്ല പാമ്പ് കടിക്ക്. അതിന് ഇംഗ്ലീഷ് മരുന്ന് മാത്രമേ ഉള്ളൂ, ആൻറ്റി വനം മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള പ്രതിവിധി എന്ന് പറയാനുള്ളൂ. അല്ലാതെ ഒരിക്കലും മറ്റുള്ള ഈ കല്ല് വെക്കുക, അതൊക്കെ പണ്ട് കാലങ്ങളിൽ നോക്കിയിരുന്ന ചികിത്സാ രീതിയാണ്. അതിപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ അണലി വിഷം കുറച്ചും കൂടി മീൻസ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ വളരെ ഒരു സാധാ ഒരു സ്നേക്കിൻ്റെ ബൈറ്റ് പോലെയല്ല, അത് ആ ഭാഗമൊക്കെ പിറ്റേ വർഷം അഴുകുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ കാരണം എൻ്റെ അനുഭവത്തിൽ എനിക്കിത് കടിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷം പത്ത് അണലി കടിച്ചാണ് റിസൾട്ട്സ്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത, ചിലപ്പോൾ അതേ വർഷമാകുമ്പോൾ ചൊറിഞ്ഞു പോകും, അത് ടെൻഡൻസി, ചിലപ്പോൾ നമുക്ക് ആ വർഷം ഇങ്ങനെ ചൊറിച്ചിലുണ്ടാകും, ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുക, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. ഓരോരുത്തർ സ്കിന്നിൻ്റെ കാര്യമാണ്. എനിക്ക് സംബന്ധിച്ച് എനിക്കിത് 10, 12, 14 വർഷമാകുമ്പോൾ പോകുന്നു. ഇതിലോട്ടും അങ്ങനെ ഒരു ഒരു സംഭവം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുവരെ പിടിച്ചൊരു ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷൻ ഏതായിരുന്നു? ഞാൻ കയറ് പൊട്ടി ഗന്നാത് പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാനൊരു വീഡിയോ ഗന്നാത് പോയി, അതൊരു ഒരു വീഡിയോ. അത് പുള്ളി നല്ലൊരു സാഹസികനാണ്. പുള്ളി ഫോറസ്റ്റിൻ്റെ ആർ ആർ ടിയിലെ സ്റ്റാഫാണ്. ഇപ്പോൾ പുള്ളി 40 കിലോയുള്ള ഈ ജാക്ക് ഹാമർ കയ്യിൽ ചുറ്റിയിട്ട് പുള്ളിക്ക് എന്നാത്ത് ഒറ്റയ്ക്ക് ഇറങ്ങുന്ന ആളാണ്. ഈ ഒരു കയ്യിൽ ഈ ജാക്ക് ഹാമറിൻ്റെ ഹെഡും തൂങ്ങി. പുള്ളി സാഹസികനാണ്. പുള്ളി അത് കാണിച്ച് എനിക്ക് അതിശയമില്ല. കാരണം പുള്ളി കയറിയിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് അവരെ കയ്യിൽ നിന്ന് പുള്ളി മിസ്സായി പോയതാണ്. പക്ഷേ അപകടം ഉണ്ടായില്ല, കിണറ്റിൽ വെള്ളമുള്ളതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാനങ്ങനെയല്ല, കയർ പൊട്ടി അങ്ങ് പോയി എന്നകത്ത്. പക്ഷേ ബാക്കി കിണർ നിറച്ച് വെള്ളം, പഞ്ചായത്ത് കിണർ, വലിയ കിണറായിരുന്നു. ഇല്ല പാമ്പില്ലായിരുന്നു, ഞാൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതിനകത്ത് പാമ്പുണ്ടായിരുന്നു, അത് ക്രൈറ്റ് ആയിരുന്നു. അത് അത് വെള്ളത്തിലല്ല കിടക്കുന്നത്, ഈ നമ്മൾ ചവിട്ടി ഇറങ്ങുന്ന തൊടിയിലായിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കയറുന്ന കെട്ടിയിട്ട് അതിൽ കമ്പ് വെച്ച് കെട്ടി, പട്ടിയിൽ കെട്ടി വെച്ചിട്ട് അപ്പുറം കാലിട്ടിരുന്ന് ഇറങ്ങായിരുന്നു. പകുതി എത്തി പട്ടിയിൽ അങ്ങോടിഞ്ഞു, നേരെ അങ്ങ് പോയി. വലിയ കിണറായതുകൊണ്ട് വേറെ സൈഡൊന്നും തട്ടാതെ നേരെ വിള ചെന്നങ്ങ് വേണം. അതിനുശേഷം പിന്നെ ഞാൻ അത്യാവശ്യം കോൾ വരുമ്പോൾ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടേ പോകാറുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഫാമിലി? കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാനും അച്ഛൻ, ഇപ്പം ഞാനും അമ്മയും അതുകൊണ്ട് ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അതെൻ്റെ ജീവിതത്തിൽ ഞാനതിനെ ഒരിക്കലും ഒരു ഇതായിട്ട് സീരിയസ് ആയിട്ട് കാണുന്നില്ല. കാരണം എല്ലാവരും പറയുന്നത്, ഇപ്പം ഞാൻ ഒരു 10-35 പെണ്ണ് കണ്ടു, അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. പക്ഷെ അവർ പറയുന്നത് പറഞ്ഞാൽ പാമ്പ് പിടിക്കുന്ന ലാലു എന്നൊരു പേരെനിക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കള്ളൻ എന്നൊരു പേര് ഒരാൾക്ക് വീണ് കഴിഞ്ഞാൽ അയാൾ എത്ര എനിക്ക് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നാലും ആ പേര് കള്ളൻ തന്നെ ഉണ്ടാവും. അതുപോലെ എന്നാലും പാമ്പ് പിടിക്കുന്ന ലാലു എന്നൊരു പേര്, അതിന് എൻ്റെ ജീവിതം, ഞാൻ പാമ്പ് പിടുത്ത് നിർത്തിയിരുന്നാലും എന്നെ ചിലർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ലാലു, പാമ്പ് പിടിക്കുന്ന ലാലു. അതുകൊണ്ട് അത് ഒരു പരിധി വരെ എനിക്കൊരു വിഷമമൊന്നുമില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇപ്പം അച്ഛൻ മരിച്ചുകൊണ്ട് അമ്മ ഇപ്പോൾ ഒറ്റയ്ക്കായി. അപ്പോൾ ഞാൻ ഈ പുറത്ത് പോകുന്ന സമയത്ത് അമ്മ ഫുള്ള് വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് വിഷമേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ പാമ്പ് പിടുത്ത ഉപേക്ഷിച്ചിട്ട് എന്നോട് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു, ഈ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ കല്യാണം നടത്താം എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ തലപ്പ്, ഇത് അറിഞ്ഞ് വരുന്നൊരു പെൺകുട്ടി വരുന്ന സമയത്ത് കല്യാണം കഴിയും. അപ്പോൾ പാമ്പുകളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ലാലു നല്ല ഹൃദയത്തിന് ഉണങ്ങാണ്. കണ്ട ശേഷം ലാലിൻ്റെ അപ്രോച്ച് ചെയ്യുക. പാമ്പ് എടുത്തുകൊണ്ട് മാത്രം പെണ്ണുണ്ടാക്കിയത് മനസ്സിലാക്കാം.
ഭാവി പരിപാടി ഇപ്പോൾ വനംവകുപ്പിൽ തന്നെ വീണ്ടും താൽക്കാലിക ജീവനക്കാരുടെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ പരുത്തിപ്പള്ളി റേഞ്ചിൻ്റെ കീഴിൽ പിടിക്കുന്ന പാമ്പിനനുസരിച്ചുള്ള ഒരു ഫണ്ട് നമുക്ക് ഇങ്ങനെ അനുവദിച്ചിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. പിന്നെ എൻ്റെ ആഗ്രഹം പൂജപ്പുര സ്നേക് പാർക്കിൽ തന്നെ തിരിച്ച് പോകണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ 2021 ശേഷം ഞാൻ ആലോചിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നെ വിളിച്ചു രണ്ടാമത് ഇൻ്റർവ്യൂ വന്നപ്പോൾ എന്നെ വിളിച്ച്. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഇഷ്ടമില്ലാത്ത കുറേ ഇതുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു 2021 ശേഷം ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും വനംവകുപ്പ് തന്നെയാണ് ഇഷ്ടം. ഇതിനെ എങ്ങനെ എവിടെ റിലീസ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഫോറസ്റ്റിൻ്റെ നിയമമനുസരിച്ച് നമ്മൾ പിടിക്കുന്നതിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പാമ്പിന് വിടണമെന്നാണ്. നമ്മൾ എവിടെ നിന്ന് പിടിക്കുന്നോ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് 1 കിലോമീറ്റർ ചുറ്റളവിൽ ആ പാമ്പിനെ റിലീസ് ചെയ്യണം. അത് സെൻട്രൽ ഗവൺമെൻറ് ഓർഡറാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീർച്ചയായും പാമ്പ് ടൗണിലേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പാമ്പ് വലിയ വലിയ പാമ്പുകൾ കിട്ടുന്ന എല്ലാം ടൗൺ ഏരിയയിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ആറ്റോക്കോ നമുക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അടുത്ത് പാമ്പ് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ അതിശയമൊന്നുമല്ല. കാരണം അവിടെ നിന്ന് എനിക്ക് ഏറ്റവും വലിയ സൈസ് പാമ്പ് കിട്ടിയത് നമ്മുടെ ആറ്റോക്കോവിൻ്റെ അടുത്തുനിന്നാണ്. ഏതാണ്ട് 6 അടി നിങ്ങളൊരു കോബ്രേനെ കിട്ടി, 6-7 അടിയോളം നിങ്ങളൊരു കോബ്രേ കിട്ടി. ഒരു 4-5 കിലോ വെയിറ്റും ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഫോറസ്റ്റിനാണ് ഏൽപ്പിക്കാറുള്ളത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ ജോലിക്ക് കിട്ടുന്നതിന് മുന്നേ ഞാൻ തന്നെ കൊണ്ടുവിടുമായിരുന്നു. സ്വന്തമായിട്ട് പെട്രോൾ അടിച്ച് എവിടെയെങ്കിലും ആളൊഴിഞ്ഞ ഭാഗങ്ങൾ കൊണ്ടുവിടുമായിരുന്നു. പിന്നെ അവർ ഒരു നിർദ്ദേശം വന്ന് അവരെ കൊണ്ട് ഏൽപ്പിക്കണം, അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ട് ഏൽപ്പിക്കുമായിരുന്നു. അപ്പോൾ അവർ 6-8 കാർ വന്ന് അവർ ഉൾവനത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ ഉൾവനത്തിൽ പാമ്പിനെ വിടുന്നതോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ കാട്ടിലെ പാമ്പുകൾ വേറെ ഒരുപാടുണ്ട് അല്ലേ. ഇപ്പം പെരുമ്പാമ്പായിരുന്നാലും കാട്ടിലൊരുപാട് രാജവെമ്പാലായിരുന്നാലും അങ്ങനെ ഒരുപാട് പാമ്പുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ പിടിച്ചൊരു മരുഭൂമി കൊണ്ടുവിടുന്ന അവസ്ഥയാണ് ഈ നാട്ടിലുള്ള പാമ്പിനെ പിടിച്ച് നമ്മൾ കാട്ടി വിടുമ്പോൾ. കാരണം അവർക്ക് അതിനുള്ള ആഹാരം കാട്ടി കിട്ടില്ല. കാട്ടിലെ പാമ്പിനെ ഇപ്പോൾ ആഹാരമില്ല. അപ്പോൾ നമ്മളിവരെ കൂടെ കൊണ്ട് പട്ടിണിട്ട് കൊല്ലേണ്ട കാര്യമില്ല. പാമ്പ് ജനവാസമുള്ള സ്ഥലങ്ങളിലേ പാമ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിയുന്നത് ഞാൻ ഫോറസ്റ്റിൽ വന്നതാൽ പോലും ഞാൻ അവരെ കൂടെ പോകുമ്പോൾ ഞാൻ സാർ നമുക്ക് ജനവാസം കുറഞ്ഞ ഏതെങ്കിലും മേഖലയിൽ വിടാം. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴി തന്നെ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, ഇങ്ങനെയുള്ള ജനമായ സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെ അങ്ങോട്ടും അവരങ്ങ് പൊക്കോളും. നമ്മളതിനെ പിന്നെ അവരെ നോക്കേണ്ട കാര്യമില്ല. യാദൃശ്ചികമായിട്ടാണ് പാമ്പുകൾ നമ്മളെ കണ്ണിപ്പെടുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും പാമ്പ് ഇന്ന മനുഷ്യനെ തേടി വരേണ്ട ഒരു പാമ്പിനില്ല. അങ്ങനെ പുരാണങ്ങൾ ഒരുപാട് കഥകളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നിധിക്ക് പാമ്പ് കാവലിരിക്കും, അല്ലെങ്കിൽ അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും അവിടെ പാമ്പ് ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. അതും ഇതുവഴി കഥകളും ഇതുകൊണ്ട് എന്തെങ്കിലും ബന്ധം, മിത്തുകളായിട്ട് പാമ്പുകൾക്ക് ഒരു ബന്ധമില്ല. ഒരു ബന്ധം ഞാനെപ്പോഴും ഞാൻ നിരക്ഷരവാദിയൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നത് പാമ്പിനും ഇത് നമ്മൾ ഏതെല്ലാ ജീവിതം നമ്മൾ ദൈവമായിട്ട് തന്നെ കാണണം. കാരണം ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളും നമുക്ക് എന്താ പറയുക, ഈശ്വരൻ പ്രകൃതിക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്രകൃതി നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ സാറ് പറഞ്ഞ പോലെ ഇതെല്ലാം ഭൂമിയുടെ അവകാശികളാണ്. നമ്മൾ ഒരിക്കലും ഇവരെ നമ്മൾ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഒരു ദൈവിക പരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഓരോ മതത്തിലും ഓരോ ഇതിലും പാമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നത് നമ്മൾ ഹിന്ദു മതത്തിലാണ്. കാരണം പാമ്പിനെ ഒരു ദൈവികമായിട്ട് കാണുന്നത് ഹിന്ദു മതത്തിലാണ്. മറ്റൊരു മതത്തിലും അങ്ങനെ ഇല്ലയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബൈബിളിൽ കുറേ പരിതര പാമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഒരു ദൈവിക പരിവേഷം ഞാൻ ഒരിക്കലും പാമ്പിന് കൊടുക്കാറില്ല. കാരണം നമ്മൾ എല്ലാ അമ്പലങ്ങളിലും പോകും, എല്ലായിടത്തും പോകുമെങ്കിലും നാഗര പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസം ആയിക്കോട്ടെ നാഗര് അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്കതിനെ ഒരു ഈ വീട്ടിലിരിക്കുന്ന പാമ്പിനെ ഞാൻ ദൈവത്തിനെ പോലെ കാണണമെന്നുള്ള ചിന്താഗതിക്കാരനല്ല ഞാൻ. ലാലുവിൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടു. ഇപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് 2 പാമ്പുകൾ പ്രദർശിപ്പിക്കുകയാണ്. എന്തായാലും വളരെ റിസ്ക്കി ആയിട്ടുള്ള ജോബാണ് അവർ ചെയ്തത്. ഒരു പക്ഷേ ഇത് ആൾക്കാരുടെ ഭയം മാറ്റുക മാത്രമല്ല, ഇങ്ങനെ നിരുപദ്രവകാരികളായ ജീവികളെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കുകയോട് ചെയ്യുകയാണ്. അതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്. എന്തായാലും മറ്റൊരു നല്ല വിശേഷവുമായി അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. അതുവരെ ശ്രീത് മാരാർ സൈനിങ് ഓഫ്.